പണിക്കൻകുടിയിൽ വീട്ടമ്മ സിന്ധുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ പ്രതിയായ മണിക്കുന്നൽ ബിനുവിയെ പോലീസ് വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രധാനമായും സിന്ധുവിൻ്റെ വസ്ത്രങ്ങൾ ഒഴുക്കിക്കളഞ്ഞ പൊന്മുടി ജലാശയത്തിലും ഒളിവിൽ കഴിഞ്ഞ പെരിഞ്ചാംകുട്ടി എന്നിവിടങ്ങളിലുമാണ് തെളിവെടുത്തത്. പണിക്കൻകുടി സിന്ധു കൊലക്കേസിലെ പ്രതി മണിക്കുന്ന് ബിനോയിയെ തെളിവെടുപ്പിനായി വീണ്ടും സംഭവസ്ഥലത്തെത്തിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ നിന്നും വെള്ളത്തൂൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ട പ്രതിയെ ഇന്ന് ഉച്ചയോടെയാണ് മുനീറ വള്ളക്കടവ് പണിക്കൻകുടി എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുത്തത്. കൊലപാതകത്തിനു മുമ്പ് അഴിച്ചുമാറ്റിയ സിന്ധുവിന്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചതായി പറയപ്പെടുന്ന പൊന്മുടി ഡാമിന്റെ വള്ളക്കടവ് ഭാഗത്താണ് ഇന്ന് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. വസ്ത്രങ്ങൾ ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയെന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി. എന്നാൽ പൊന്മുടി ഡാമിൽ ഏറെ ആഴമുള്ള ഒരു ഭാഗമാണ് വസ്ത്രം ഉപേക്ഷിച്ചതായി ബിനോയ് പോലീസിന് കാണിച്ചു കൊടുത്തത്. തുടർന്ന് മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി വസ്ത്രങ്ങൾക്കായുള്ള പരിശോധന നടത്തി. മണിക്കൂറുകൾ പരിശോധന നടത്തിയെങ്കിലും തുണ്ടിമുതൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് പ്രതി മൊഴി മാറ്റി പറഞ്ഞത്. വീടിന് സമീപമാണ് തുണി സൂക്ഷിച്ചിരുന്നത് എന്നതായിരുന്നു ബിനോയ് പിന്നീട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണിക്കൻകുടിയിലെ ബിനോയുടെ വീടിന് സമീപം നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ വസ്ത്രങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം സഞ്ചരിച്ചതായി പറയുന്ന അണക്കര കുമിളി പ്രദേശങ്ങളിലും പ്രതിയുമായി തെളിവെടുക്കേണ്ടി വരുമെന്ന് പോലീസ് അറിയിച്ചു. ഈ മാസം 17 വരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. സൽജി ഇട്ടിത്തോപ്പ്, മീഡിയ നെറ്റ്.